ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള ഭാഗങ്ങളിൽ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൈവവചനം പറയുകയാണ്, നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കാൻ. വാസ്തവത്തിൽ ഒരു മനുഷ്യൻ്റെ ജീവിതയാത്രയിൽ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളെക്കുറിച്ച് ആത്മാവ് ശക്തമായിട്ട് പറയുകയാണ്, ചില സാഹചര്യങ്ങളിൽ ഒഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. കേട്ടത് കരുതിക്കൊള്ളുക എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വരുമ്പോൾ ആ വ്യക്തിയെ പിടിച്ചു നിർത്തുന്നത്, ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു ആത്മീയനെ പിടിച്ചു നിർത്തുന്നത് ആ വ്യക്തി കേട്ട ദൈവവചനമാണ്. ലേഖനത്തിൽ പറയുന്നുണ്ട്, ഉൾനട്ടതായ വചനം, ഹൃദയത്തിനകത്ത് നട്ടുവച്ചിരിക്കുന്ന വചനമാണെങ്കിൽ ചില പ്രതികൂലങ്ങളിൽ ഒഴുകിപ്പോകാതെ നിൽക്കുവാൻ കഴിയുമെന്ന് വചനം പറയുകയാണ്. ഇവിടെ തന്നെ ഒഴുകിപ്പോകുക, ആ പദം ഒന്ന് ശ്രദ്ധിച്ചേ. എപ്പോഴാണ് ഒഴുകിപ്പോകുന്നത്? ഒഴുക്കിൽ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഒരു ഭാഗത്ത് നിന്ന് വെള്ളം ഒഴുകി വരുമ്പോൾ ചില സാഹചര്യങ്ങളിൽ നിൽക്കുന്നതും കാണാൻ പറ്റും, ചിലപ്പോൾ കൈവിട്ട് ഒഴുകിപ്പോകുന്നതും കാണാൻ പറ്റും. എപ്പോഴാണ് കൈവിട്ട് ഒഴുകിപ്പോകുന്നത്? നിൽക്കാൻ പറ്റാതെ, പിടിച്ചു നിൽക്കാൻ പറ്റാതെ, പ്രതീക്ഷയ്ക്കപ്പുറമായിട്ട് നമ്മെ നിലനിർത്തത്തില്ല എന്ന് പറയുന്ന ചില വിഷയങ്ങൾ വരുമ്പോഴാണ് ഒരു വ്യക്തി ഒഴുകിപ്പോകുന്നത്. യേശു കർത്താവ് പുതിയ നിയമത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യൻ, വചനം കേട്ട് വചനത്തിനകത്ത് അടി ഉറച്ചു നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, ഇവിടെ എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ വല്ലപ്പോഴുമുള്ള ഈ ഒഴുക്കുണ്ടല്ലോ, ജീവിതത്തെ തകർത്തുകളയും ഉടച്ചുകളയും എന്നൊക്കെ പറഞ്ഞ് പിശാച് ഉയർത്തുന്ന ചില പദ്ധതികൾ, അവിടെയാണ് വചനം പറയുന്നത് കേട്ടത് ശ്രദ്ധയോടെ കരുതിക്കൊണ്ടാൽ ഒരിക്കലും നമ്മൾ നഷ്ടപ്പെട്ടു പോകത്തില്ല, ഒരിക്കലും ഒഴുകിപ്പോകത്തില്ല. പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ, വചനത്തെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.